സ്ത്രീകളും കുട്ടികളും തലയിൽ ചൂടാനായി കൂടുതൽ ഉപയോഗിക്കുന്നത് മുല്ലപ്പൂവാണ്. പാടത്തും പറമ്പിലും തേടി നടന്ന് പറിച്ചെടുത്ത മാല കോർത്ത് തലയിൽ ചൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുല്ലപ്പൂ കിട്ടാതായതോടെ ഇപ്പോൾ കർണാടകയിൽ നിന്നും എത്തുന്ന പൂവാണ് മലയാളികൾ തലയിൽ ചൂടുന്നത്. തിരുവോണ ദിവസം മുല്ലപ്പൂവായിരുന്നു താരം. കൽപ്പറ്റ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പണ്ടുകാലത്ത് വീട്ടുമുറ്റങ്ങളിൽ മുല്ലച്ചെടിക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു. അത്രമാത്രം മുല്ലപ്പൂവിനെ വീട്ടമ്മമാരും കുട്ടികളും ഇഷ്ടപ്പെട്ടിരുന്നു. സുഗന്ധം പരത്തി വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കൾ കാണാൻ തന്നെ പ്രത്യേക സൗന്ദര്യമാണ്. മുല്ലപ്പൂവിൻ്റെ പരിമളം തന്നെയാണ് പൂവിനെ ഇത്രമാത്രം മലയാളികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം. അടുത്ത കാലത്ത് മുല്ലപ്പൂ കിട്ടാനില്ലാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ആഘോഷവേളകളിലാണ് കൂടുതൽ സ്ത്രീകളും മുല്ലപ്പൂ തലയിൽ ചൂടുന്നത്. തിരുവോണ ദിവസവും മുല്ലപ്പൂ നല്ല പോലെ വിറ്റുപോയി. ക്ഷേത്ര പരിസരങ്ങളിലാണ് മുല്ലപ്പൂ കൂടുതലായി വിറ്റുപോയത്. ഒരു മീറ്റർ മുല്ലപ്പൂവിന് 150 രൂപയാണ് വില. കർണാടകയിൽ നിന്നുമാണ് പൂ എത്തുന്നത്. പെൺകുട്ടികൾക്ക് തലയിൽ ചൂടിക്കാനായി കൂടുതൽ പേരും മുല്ലപ്പൂവാണ് വാങ്ങുന്നത്. മുൻകാലങ്ങളിൽ മുല്ലപ്പൂ തേടി നടന്ന് പറിച്ചെടുത്ത് നൂലിൽ കോർത്ത് തലയിൽ ചൂടിയ കാലമുണ്ടായിരുന്നു. ഇപ്പോൾ റെഡിമെയ്ഡ് മാലകൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.